എല്ലാ സുഹൃത്തുക്കൾക്കും കേരള പി എസ് സി ട്രിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദേവസ്വം ബോർഡ് മുൻവർഷങ്ങളിൽ നടത്തിയിട്ടുള്ള പരീക്ഷകളിലെ സ്പെഷ്യൽ ടോപ്പിക് ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ്. നമ്മൾ മുൻപും ഇതുപോലെ സ്പെഷ്യൽ ടോപ്പിക് ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ചാനലിൽ ദേവസ്വം ബോർഡ് എൽ ഡി സി സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ടൊരു പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഫോളോ ചെയ്ത് നല്ല രീതിയിൽ പഠിക്കുക. നമുക്കറിയാം ഇനി എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. ക്ലാസ്സുകളുടെ നോട്ട്സ് ലഭിക്കുന്നതിന് വേണ്ടി എല്ലാവരും ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, സംരക്ഷണത്തിന് 2015 യുനെസ്കോയുടെ ഏഷ്യ പസഫിക് പൈതൃക അവാർഡ് ലഭിച്ച ക്ഷേത്രം ഏതാണ്? വടക്കുംനാഥ ക്ഷേത്രമാണ്. മുട്ടറുക്കൽ പ്രധാന വഴിപാടായിട്ടുള്ള ക്ഷേത്രം ഏതാണ്? കാടാമ്പുഴ ക്ഷേത്രം. കാടാമ്പുഴ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് മുട്ടറുക്കൽ. ഞരളത്ത് രാമ പൊതുവാൾ ഏത് സംഗീതവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? സോപാന സംഗീതം. സോപാന സംഗീത ഗായകനാണ് ഞരളത്ത് രാമ പൊതുവാൾ. 1852 മംഗലത്ത് ക്ഷേത്രം നിർമ്മിക്കുന്നതിനും ശിവപ്രതിഷ്ഠ നടത്തുന്നതിനും മുൻകൈയെടുത്ത അവർണൻ ആരായിരുന്നു? ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ബാലരാമവർമ്മ അവർണർക്ക് പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ്? 1936. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. ഏത് ഭരണാധികാരിയാണ്? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ഓക്കെ, ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി, ഏത് കൃതിയിലേതാണ് ഈ വരികൾ? ജ്ഞാനപ്പാനയിലെ വരികളാണ്. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്നുള്ളത് ജ്ഞാനപ്പാനയിലെ വരികളാണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇത് ശാന്തി പോസ്റ്റിലേക്ക് നടത്തിയ ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് അങ്ങനെ വരുന്നുണ്ട്. അത് നമുക്ക് എൽ ഡി സി എക്സാമിനൊന്നും സാധാരണ അത്രയും ടഫായിട്ട് വരാറില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ആ ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് നോക്കിപ്പോകാം. ഓക്കെ, ഗായത്രി മന്ത്രത്തിൻ്റെ ദേവത ആരാണ്? സവിതാവ്. ഗായത്രി മന്ത്രത്തിൻ്റെ ദേവത ആരാണ്? സവിതാവാണ്. പവിത്രം കെട്ടുവാൻ ഇത്ര ദർഭപ്പുല്ല് വേണം? രണ്ട്. ശങ്കരനാരായണമൂർത്തിയുടെ മൂലമന്ത്രത്തിലെ ബീജമേത്? ഹ്യൂം. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് സാധാരണ വരാൻ ചാൻസ് ഇല്ലാത്തതാണ്. നാരായണീയത്തിൻ്റെ കർത്താവ് ആരാണ്? മേൽപ്പത്തൂർ. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയാണ് നാരായണീയത്തിൻ്റെ കർത്താവ്. ഭഗവത്ഗീതയിൽ എത്ര അധ്യായങ്ങളുണ്ട്? 18. 18 അധ്യായങ്ങളാണ് ഭഗവത്ഗീതയിലുള്ളത്. പുരാണങ്ങളുടെ കർത്താവ് ആരാണ്? വ്യാസൻ. വ്യാസമഹർഷിയാണ് പുരാണങ്ങളുടെ കർത്താവ്. ശാസ്താവിൻ്റെ അസ്ത്രമന്ത്രമേത്? ഇത് നമുക്ക് ആവശ്യമില്ല ഈ ക്വസ്റ്റ്യൻ ഒന്നും. ഓക്കെ, ഇനി പഞ്ചഭൂതങ്ങളിൽ പെടാത്തത് ഏതാണ്? ബുദ്ധിയാണ്. ഭൂമി, ജലം, വായു ഇതെല്ലാം പഞ്ചഭൂതങ്ങളിൽ പെടുന്നതാണ്, ബുദ്ധിയാണ് അതിൽ പെടാത്തത്. ഓക്കെ, ദക്ഷയാഗവുമായി ബന്ധപ്പെട്ടതും സ്വയംഭൂവുമായ ശിവക്ഷേത്രം ഏതാണ്? കൊട്ടിയൂർ ശിവക്ഷേത്രമാണ്, കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദക്ഷയാഗവുമായി ബന്ധപ്പെട്ടതും സ്വയംഭൂവുമായ ശിവക്ഷേത്രമാണ് കൊട്ടിയൂർ ശിവക്ഷേത്രം. സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന ദേവവാദ്യം ഏതാണ്? ഇടക്കയാണ് സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന ദേവവാദ്യം. വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യേണ്ട പ്രദക്ഷിണത്തിൻ്റെ എണ്ണം എത്രയാണ്? 4. വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യേണ്ട പ്രദക്ഷിണത്തിൻ്റെ എണ്ണം 4. സ്വാമി വിവേകാനന്ദന് ചിന്മുദ്രയെക്കുറിച്ച്, ചായാണ്, ചിന്മുദ്രയെക്കുറിച്ച് പറഞ്ഞുകൊടുത്ത കേരളീയനായ ആത്മീയ ആചാര്യനാരാണ്? ചട്ടമ്പി സ്വാമികളാണ്. സ്വാമി വിവേകാനന്ദന് ചിന്മുദ്രയെക്കുറിച്ച് വിവരിച്ചു കൊടുത്തത് ചട്ടമ്പി സ്വാമികളാണ്. ശ്രീ ശങ്കരാചാര്യർ ഭാഷ്യം രചിച്ച 11-ാമത്തെ ഉപനിഷത്ത് ഏതാണ്? ശ്വേതാശ്വതരോ ഉപനിഷത്താണ്. ശ്രീ ശങ്കരാചാര്യർ ഭാഷ്യം രചിച്ച 11-ാമത്തെ ഉപനിഷത്താണ് ശ്വേതാശ്വതരോ ഉപനിഷത്ത്. ഉദ്ധാന ഏകാദശി കേരളത്തിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഗുരുവായൂർ ഏകാദശി എന്ന പേരിലാണ്. പ്രസിദ്ധമായ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം ഏത് ദേവസ്വം ബോർഡിന് കീഴിലാണ്? മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ്
തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. ഓർഡിനൻസ് ആയിരുന്ന ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ആക്ട് നിയമമാക്കിയ വർഷം ഏതാണ്? 2015. ഓർഡിനൻസ് ആയിരുന്ന ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ആക്ട് നിയമമാക്കിയ വർഷം ഏതാണ്? 2015. തന്ത്രശാസ്ത്ര പര്യായമായ ആഗമം എന്നത് ആര് ആരോട് പറയുന്നതാണ്? ശിവൻ പാർവതിയോട് പറയുന്നതാണ്. തന്ത്രശാസ്ത്ര പര്യായമായ ആഗമം എന്നത് ആരാരോട് പറയുന്നതാണ്? ശിവൻ പാർവതിയോട് പറയുന്നതാണ്. വാസ്തുശാസ്ത്ര പ്രകാരം നിർമ്മിച്ച ക്ഷേത്രത്തിൻ്റെ ഗോപുരം ദേവൻ്റെ ഏത് അവയവമായാണ് കണക്കാക്കുന്നത്? പാദമായാണ് കണക്കാക്കുന്നത്. വാസ്തുശാസ്ത്ര പ്രകാരം നിർമ്മിച്ച ക്ഷേത്രത്തിൻ്റെ ഗോപുരം ദേവൻ്റെ ഏത് അവയവമായാണ് കണക്കാക്കുന്നത്? പാദം. ദേവദത്തം എന്ന ശംഖ് ആരുടേതാണ്? അർജുനൻ. അർജുനന്റെ ശംഖാണ് ദേവദത്തം. സവ്യാപസവ്യ പ്രദക്ഷിണം വിധിച്ചിട്ടുള്ളത് ഏത് ക്ഷേത്രത്തിലാണ്? ശിവക്ഷേത്രത്തിലാണ്. സവ്യാപസവ്യപ പ്രദക്ഷിണം വിധിച്ചിട്ടുള്ളത് ഏത് ക്ഷേത്രത്തിലാണ്? ശിവക്ഷേത്രത്തിലാണ്. ക്ഷേത്രങ്ങളിൽ സോപാന സംഗീതത്തിന് സാധാരണയായി ഉപയോഗിക്കുന്ന ഗീതാഗോവിന്ദത്തിൻ്റെ കർത്താവ് ആരാണ്? ജയദേവ കവിയാണ്. ക്ഷേത്രങ്ങളിൽ സോപാന സംഗീതത്തിന് സാധാരണയായി ഉപയോഗിക്കുന്ന ഗീതാഗോവിന്ദത്തിൻ്റെ കർത്താവ് ആരാണ്? ജയദേവ കവി. മാഘമാസത്തിൽ വരും കൃഷ്ണയാം ചതുർദശി ഇത് ഏത് പുണ്യദിനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശിവരാത്രിയുമായി ബന്ധപ്പെട്ടതാണ്. മാഘമാസത്തിൽ വരും കൃഷ്ണയാം ചതുർദശി ഏത് പുണ്യദിനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? ശിവരാത്രിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശബരിമലയിൽ മകരവിളക്ക് മുതൽ 5 ദിവസം മാളികപ്പുറത്ത് നിന്നും എഴുന്നള്ളിക്കുന്ന തിടമ്പിൽ ആരുടെ രൂപമാണ് ഉള്ളത്? അയ്യപ്പന്റെ രൂപമാണുള്ളത്. ശബരിമലയിൽ മകരവിളക്ക് മുതൽ 5 ദിവസം മാളികപ്പുറത്ത് നിന്നും എഴുന്നള്ളിക്കുന്ന തിടമ്പിൽ ആരുടെ രൂപമാണുള്ളത്? അയ്യപ്പന്റെ രൂപമാണ് ഉള്ളത്. തിരുവിതാംകൂർ ദേവസ്വ വിഭാഗത്തെ ഭരണ സൗകര്യത്തിനായി എത്ര ദേവസ്വം ഡിസ്ട്രിക്റ്റുകളായി തരംതിരിച്ചിട്ടുണ്ട്? 4. തിരുവിതാംകൂർ ദേവസ്വ വിഭാഗത്തെ ഭരണ സൗകര്യത്തിനായി എത്ര ദേവസ്വം ഡിസ്ട്രിക്റ്റുകളായി തരംതിരിച്ചിട്ടുണ്ട്? 4. ഡാഷ് പിഴച്ചാൽ കാണിക്കു ദോഷം എന്ന പഴഞ്ചൊല്ല് ഏത് വാദ്യവിശേഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാണിയാണ്. പാണി പിഴച്ചാൽ കാണിക്കു ദോഷം എന്നാണ്. സ്വാമി വിവേകാനന്ദന് ചിന്മുദ്രയുടെ യഥാർത്ഥ തത്വം വിശദീകരിച്ചു കൊടുത്തത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. വീണ്ടും വന്നിരിക്കുകയാണ് ക്വസ്റ്റ്യൻ. പ്രപഞ്ചസാരം എന്ന തന്ത്രഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ശങ്കര ഭഗവത് പാദറാണ്. പ്രപഞ്ചസാരം എന്ന തന്ത്രഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് ശങ്കര ഭഗവത് പാദർ. ക്ഷേത്ര ഗോപുരം ദേവൻ്റെ ഏത് അവയവമായിട്ടാണ് കണക്കാക്കുന്നത്? പാദമായിട്ടാണ്. ഹൈന്ദവ സംസ്കാരത്തിൻ്റെ പ്രമാണ ഗ്രന്ഥം ഏതാണ്? വേദമാണ്. ഹൈന്ദവ സംസ്കാരത്തിൻ്റെ പ്രമാണ ഗ്രന്ഥം വേദമാണ്. മഹാദേവൻ വിഷപാനം നടത്തിയത് എപ്പോഴാണ്? പാലാഴി മഥന സമയത്താണ് വിഷപാനം നടത്തിയത്. ആദി ശങ്കരാചാര്യരുടെ ജന്മദേശം കാലടിയാണ്. ശങ്കരാചാര്യരുടെ ജന്മദേശം. രാമായണത്തിലെ ഏറ്റവും മഹത്തായ ഉപദേശം ആരുടേതാണ്? സുമിത്ര. രാമായണത്തിലെ ഏറ്റവും മഹത്തായ ഉപദേശം സുമിത്രയുടേതാണ്. പിതൃകർമ്മത്തെപ്പറ്റി വിവരിക്കുന്ന പുരാണം ഏതാണ്? ഗരുഡ പുരാണമാണ്. പിതൃകർമ്മത്തെപ്പറ്റി വിവരിക്കുന്ന പുരാണം ഏതാണ്? ഗരുഡ പുരാണം. ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെടുന്നത് ദേവതകളെയാണ്. ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെടുന്നത് ദേവതകളെയാണ്. അയോനിജനായ ഒരു മഹർഷി ശ്രേഷ്ഠൻ അഗസ്ത്യനാണ്. അയോനിജനായ ഒരു മഹർഷി ശ്രേഷ്ഠനാണ് അഗസ്ത്യൻ. കാനനവാസിയായ അയ്യപ്പൻ പ്രതിഷ്ഠിക്കപ്പെട്ട അവസ്ഥ ഏതാണ്? നൈഷ്ഠിക ബ്രഹ്മചാരി. നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടാണ് അയ്യപ്പനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഭദ്രകാളിയുടെ അവതാരം എവിടെ നിന്നാണ്? ശിവനേത്രത്തിൽ നിന്ന്. ഭദ്രകാളിയുടെ അവതാരം ശിവനേത്രത്തിൽ നിന്നാണ്. തൃപ്പൂത്ത് എന്ന അത്ഭുത പ്രതിഭാസം നടക്കുന്ന ക്ഷേത്രം ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രമാണ്. ദേവവിഗ്രഹവും പീഠവും തമ്മിൽ യോജിപ്പിക്കുന്ന വസ്തുവാണ് അഷ്ടബന്ധം. ദേവവിഗ്രഹവും പീഠവും തമ്മിൽ യോജിപ്പിക്കുന്ന വസ്തു അഷ്ടബന്ധം. ക്ഷേത്രകലയായ കൂത്തിനുപയോഗിക്കുന്ന വാദ്യം മിഴാവ്. കൂത്തിനുപയോഗിക്കുന്ന വാദ്യമാണ് മിഴാവ്. കലശപൂജയിൽ നടത്തേണ്ടതായ വാദ്യം പഞ്ചവാദ്യം. കലശപൂജയിൽ നടത്തേണ്ടതായ വാദ്യം ഏതാണ്?
പഞ്ചവാദ്യം. ക്ഷേത്രത്തിൽ ഉത്സവം എന്തിനു വേണ്ടിയാണ് നടത്തുന്നത്? ദേവചൈതന്യ വർദ്ധനവിനു വേണ്ടിയാണ് ഉത്സവം നടത്തുന്നത്. ശംഖധ്വനി എന്തിനെ പ്രതിനിധീകരിക്കുന്നു? ഓംകാരം. ശംഖധ്വനി ഓംകാരത്തെ പ്രതിനിധീകരിക്കുന്നു. തന്ത്രി ദേവന്റെ പിതൃസ്ഥാനീയനാകുന്നത് എങ്ങനെയാണ്? പ്രാണപ്രതിഷ്ഠയിലൂടെ. തന്ത്രി ദേവന്റെ പിതൃസ്ഥാനീയനാകുന്നത് എങ്ങനെയാണ്? പ്രാണപ്രതിഷ്ഠയിലൂടെയാണ്. നിവേദ്യത്തിന് ഒഴിച്ചുകൂടരുതാത്ത ദ്രവ്യം ഏതാണ്? നെയ്യ്. നിവേദ്യത്തിന് ഒഴിച്ചുകൂടരുതാത്ത ദ്രവ്യം നെയ്യാണ്. ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകുമ്പോൾ മുഖ്യമായി പാലിക്കേണ്ട ശുദ്ധികൾ എത്രയെണ്ണമാണ്? 5 എണ്ണം. 5 ശുദ്ധികളാണ് ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകുമ്പോൾ പാലിക്കേണ്ടത്. അരയാൽ വൃക്ഷത്തിന്റെ മഹത്വം എന്താണ്? ഓസോൺ പാളി സ്വയം നിർമ്മിക്കുന്നു എന്നുള്ളതാണ് അരയാൽ വൃക്ഷത്തിന്റെ മഹത്വം. വിഷ്ണു സഹസ്രനാമം ഉപദേശിച്ചത് ആരാണ്? ഭീഷ്മർ. വിഷ്ണു സഹസ്രനാമം ഉപദേശിച്ചത് ആരാണ്? ഭീഷ്മരാണ്. കൃഷ്ണനാട്ടം എന്ന കലാരൂപം ഏത് കൃതിയെ ആധാരമാക്കിയാണ് അവതരിപ്പിക്കുന്നത്? കൃഷ്ണഗീതി. കൃഷ്ണഗീതിയെ ആധാരമാക്കിയാണ് കൃഷ്ണനാട്ടം അവതരിപ്പിക്കുന്നത്. ക്ഷേത്ര നിർമ്മാണം പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് തന്ത്ര സമുച്ചയം. ക്ഷേത്ര നിർമ്മാണം പ്രതിപാദിക്കുന്ന ഗ്രന്ഥം തന്ത്ര സമുച്ചയം. വേദ അംഗങ്ങളുടെ സംഖ്യ എത്രയാണ്? 6. വേദ അംഗങ്ങളാണ്, വേദങ്ങൾ 4, വേദ അംഗങ്ങൾ 6. കുചേല ദിനവുമായി ബന്ധപ്പെട്ട ദിവസം ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ്. കുചേല ദിനവുമായി ബന്ധപ്പെട്ട ദിവസം ഏതാണ്? ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച. നാരായണീയം എന്ന സ്തോത്രകാവ്യം രചിച്ചത് ആരാണ്? നാരായണ ഭട്ടതിരി. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയാണ് നാരായണീയം രചിച്ചത്. വാമനനെ ആരാധിക്കുന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൃക്കാക്കര. തൃക്കാക്കരയിലാണ് വാമനനെ ആരാധിക്കുന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പുരാണങ്ങളുടെ എണ്ണം എത്രയാണ്? 18. 18 പുരാണങ്ങളാണ് ഉള്ളത്. ക്ഷേത്ര ശബ്ദത്തിന് ഭഗവത്ഗീതയിൽ നൽകിയ അർത്ഥം എന്താണ്? ശരീരം എന്നാണ്. ക്ഷേത്ര ശബ്ദത്തിന് ഭഗവത്ഗീതയിൽ നൽകിയ അർത്ഥം ശരീരം. സോപാന സംഗീതം മുഖ്യമായി ഏത് ഗ്രന്ഥത്തെ അവലംബിച്ചാണ് അവതരിപ്പിക്കുന്നത്? ഗീതാഗോവിന്ദം. സോപാന സംഗീതം ഏത് ഗ്രന്ഥത്തെ അവലംബിച്ചാണ് അവതരിപ്പിക്കുന്നത്? ഗീതാഗോവിന്ദത്തെ അവലംബിച്ചാണ്. വർഷം തോറും ചെമ്പൈ സംഗീതോത്സവം നടക്കുന്നത് എവിടെയാണ്? ഗുരുവായൂരിലാണ് എല്ലാ വർഷവും ചെമ്പൈ സംഗീതോത്സവം നടക്കുന്നത്. ഓക്കെ, ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.